ഒരൊറ്റ നോവൽ കൊണ്ട് ലോകപ്രശസ്തനാവുക. ആ നോവൽ സിനിമയാക്കിയപ്പോൾ രാഷ്ട്രപതിയുടെ ദേശീയ അവാർഡ് മലയാളത്തിനാദ്യമായി നേടിക്കൊടുക്കുക എന്നീ അപൂർവ അംഗീകാരങ്ങൾ വാങ്ങിയ ചെമ്മീൻ എന്ന നോവൽ എഴുതിയത് കുട്ടനാട്ടുകാരുടെ പ്രിയപ്പെട്ട തകഴിച്ചേട്ടൻ എന്ന മലയാളികളുടെ പ്രിയങ്കരനായ തകഴി ശിവശങ്കരപ്പിള്ളയായിരുന്നു. കുട്ടനാട്ടിലെ തകഴി എന്ന ഗ്രാമത്തിൽ ജനിച്ച തികഞ്ഞ കർഷകൻ. ഈ ഇന്ന് റോഡ് കാണുന്നത് തോടായിരുന്നു. ഇത് ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന കടവാണ് ഈ ഗേറ്റ്. അതുപോലെ എൻ്റെ കളം ഈ കിഴക്കോശ കാണുന്ന ഗേറ്റ് ഇതക്കോശമായിരുന്നു. ഈ കെട്ടിടം പണിയതിനുള്ള കല്ലും മരവും ചരലും എല്ലാം വള്ളത്തിലാണ് വിടുന്നത്. അങ്ങനെയാണ് ഈ കെട്ടിടം പാടുന്നത്. അന്ന് ഇതൊരു കാട്ടുപ്രദേശം പോലെ ഇരുന്നു. കാട് ധാരാളം വൃക്ഷങ്ങളും വലിയ ഉഗ്രമാവും ഒക്കെ ഉണ്ടായിരുന്നു. വെളുപ്പിനെ ഉണരുന്നത് പക്ഷികളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ആദ്യമായിട്ട്. ഇപ്പോ കാക്കയുണ്ട് ഇവിടെ, അല്ലാതെ ഒരു പക്ഷിയില്ല. ഞാൻ ആ ഗ്രാമത്തിന്റെ സൗന്ദര്യം മുഴുവൻ പോയി. പക്ഷെ ജീവിത സൗകര്യം വർദ്ധിച്ച് ട്രെയിനായി, ടെലിഫോണുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ആ ഗ്രാമ ലക്ഷ്മി ഇവിടെ നിന്നിട്ടുണ്ട്. ശിവശങ്കരപ്പിള്ള എന്ന എഴുത്തുകാരനോടൊപ്പം ലോകത്തോളം വളരാൻ ഭാഗ്യം ലഭിച്ച കുട്ടനാടൻ ഗ്രാമമാണ് തകഴി. തകഴി എന്ന മൂന്നക്ഷരം കേട്ടാൽ തിരിച്ചറിയുന്നവർ ഇന്ന് ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുണ്ട്. കുട്ടനാട്ടിലെ തകഴി എന്ന ഗ്രാമത്തിൽ ജനിച്ച ഒരു തികഞ്ഞ കർഷകനായിരുന്നു തകഴി ശിവശങ്കരപ്പിള്ള. തന്റെ നാട്ടിലെ പച്ച മനുഷ്യരുടെ മണ്ണിന്റെ മണമുള്ള കഥകൾ മാത്രം എഴുതി സാഹിത്യ ലോകത്ത് ലബ്ധപ്രതിഷ്ഠനായ കഥാകാരനാണ് ഇദ്ദേഹം. പത്മഭൂഷൺ ജേതാവായ ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനമായ ജ്ഞാനപീഠ പുരസ്കാരത്തിന് 1984 അർഹനായി. തകഴി എന്നാൽ ഗ്രാമത്തിൻ്റെ പേരാണെന്ന് ആ ഗ്രാമത്തിലുള്ളവർ പോലും മറന്നുപോയ ഒരു കാലമുണ്ടായിരുന്നു. ഗ്രാമവാസികൾ പോലും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തകഴിച്ചേട്ടൻ എന്ന് വിളിച്ചിരുന്ന തകഴി ശിവശങ്കരപ്പിള്ള ജീവിച്ചിരുന്ന കാലം. ശങ്കരമംഗലം വീട്ടിൻ്റെ പൂമുഖത്ത് തകഴിച്ചേട്ടനും കാത്തച്ചേച്ചിയും ഇല്ലാത്ത ഒരു ഗ്രാമം അക്കാലത്ത് അവിടെ ആരുടെയും സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. കുട്ടനാടും തകഴി ഗ്രാമവും അവിടുത്തെ സാധാരണ ജനങ്ങളും തൊഴിലാളികളും കൽഷാപ്പും പാടവും ചേറുമൊക്കെ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ മലയാള സാഹിത്യത്തിൻ്റെയും അതുവഴി ലോകസാഹിത്യത്തിൻ്റെയും ഒക്കെ നെറുകയിലെത്തി. തകഴി ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് കണ്ടെടുത്തവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളും. ശങ്കരമംഗലം തറവാട് ഇന്ന് തകഴിയുടെ ഓർമ്മകൾ തുടിക്കുന്ന സ്മാരകമാണ്. ഒരു ഗ്രാമത്തിൻ്റെ പേരിനെ ലോകമംഗീകരിച്ച ഒരു സാഹിത്യ ശൈലിയുടെ പര്യായമാക്കി മാറ്റിയ തകഴിച്ചേട്ടൻ കാത്തേയെന്ന് നീട്ടി വിളിച്ച് അവിടത്തെ പൂമുഖത്തെ ചാരുകസേരയിൽ ഇന്നുമുണ്ടെന്ന് തകഴിക്കാർ കരുതുന്നു. അത്രമാത്രമാണ് ഒരു ഗ്രാമം അതിൻ്റെ ഇതിഹാസകാരനെയും അദ്ദേഹം തൻ്റെ ഗ്രാമത്തെയും സ്നേഹിച്ചത്. കുട്ടനാട്ടിലെ തകഴിയിൽ 1912 ഏപ്രിൽ 17 തകഴി ശിവശങ്കരപ്പിള്ള ജനിച്ചത്. പ്രസിദ്ധ കഥകളി നടൻ ഗുരു കുഞ്ചുക്കുറുപ്പ് തകഴിയുടെ പിതൃസഹോദരനായിരുന്നു. അച്ഛനും ചക്കമ്പുറത്ത് കിട്ടുവാശാൻ എന്ന ആളുമാണ് തകഴിയെ നിലത്തെഴുത്തു പഠിപ്പിച്ചത്. തകഴി സ്കൂളിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം. അമ്പലപ്പുഴ കടപ്പുറം ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് 7 ജയിച്ചു. തുടർന്ന് വൈക്കം ഹൈസ്കൂളിൽ ചേർന്നെങ്കിലും 9 തോറ്റതിനെ തുടർന്ന് കരുവാറ്റ സ്കൂളിലേക്ക് പഠനം മാറ്റി. കരുവാറ്റയിൽ കൈനിക്കര കുമാരപിള്ളയായിരുന്നു ഹെഡ് മാസ്റ്റർ. 10 പാസ്സായതോടെ തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പ്ലീഡർഷിപ്പ് പരീക്ഷയിൽ ജയിച്ചു. പ്ലീഡർ പരീക്ഷ ജയിച്ച ഉടനെ കേരള കേസരി പത്രത്തിൽ റിപ്പോർട്ടറായി. 1934 നെടുമുടി തെക്കേമുറി ചെമ്പകശ്ശേരി ചിറക്കൽ കമലാക്ഷിയമ്മയുമായുള്ള അദ്ദേഹം സ്നേഹത്തോടെ വിളിക്കുന്ന കാത്തയുമായുള്ള വിവാഹം നടന്നത്. പിന്നീട് തകഴി അമ്പലപ്പുഴ മുൻസിഫ് കോടതിയിൽ പി പരമേശ്വരൻ പിള്ള വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടനായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇക്കാലത്ത് പങ്കാളിയായി.
പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും തകഴിക്ക് പങ്കുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ നാട്ടിലെ പാവപ്പെട്ടവരുടെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ കഥകളിലെ പ്രമേയം. അനേകം നോവലുകളും 600 ചെറുകഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ തുടങ്ങിയ കഥാരചന അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ കൈനിക്കര കുമാരപിള്ള സാർ കാണുകയും തകഴിയുടെ എഴുത്തിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിയമ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കേസരി ബാലകൃഷ്ണപിള്ളയെ പരിചയപ്പെട്ടു. അദ്ദേഹമാണ് ആധുനിക ഇംഗ്ലീഷ് സാഹിത്യം തകഴിക്ക് പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പല രചനകളും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, ജർമ്മൻ, അറബിക്ക്, അങ്ങനെ ഒട്ടനവധി ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. തകഴിയുടെ ആദ്യ നോവലുകളിൽ ഒന്നായ തോട്ടിയുടെ മകൻ 3 ആലപ്പുഴ പട്ടണത്തിൽ മനുഷ്യവിസർജ്യം പേറുന്ന തോട്ടികളുടെ കഥയാണ് പറയുന്നത്. തുടർന്ന് അദ്ദേഹം എഴുതിയ 2 എന്ന നോവൽ അന്ന് കേരളത്തിൽ നിലവിലിരുന്ന യാഥാസ്ഥിതിക ഫ്യൂഡൽ വ്യവസ്ഥകളെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു. നീലായിലെ പി സുബ്രഹ്മണ്യം 2 ഒരു ചലച്ചിത്രമാക്കി. കടലിനോട് മല്ലടിച്ച് ജീവിക്കുന്ന സാധാരണ മീൻപിടുത്തക്കാരുടെ കഥ പറഞ്ഞ ചെമ്മീൻ എന്ന നോവലാണ് തകഴിയെ ലോക പ്രശസ്തനാക്കിയത്. നല്ല നോട്ടം. എന്താ പിന്നെ എന്താണ് കൊച്ചു മുതലാളി? ആട്ടെ, വള്ളവും വിലയും മേടിക്കുമ്പോ മീനെല്ലാം എനിക്കില്ലേ? നല്ല വില തന്ന പൊന്നും വില രൊക്കം തന്ന ഏറ്റെന്ന് കച്ചവടം. 19 വിദേശ ഭാഷകളിലേക്ക്, അതായത് മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും ചെമ്മീൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 1965 രാമു കാര്യാട്ട് എന്ന സംവിധായകൻ ചെമ്മീൻ ഒരു ബഹുവർണ്ണ ചലച്ചിത്രമാക്കി. രാഷ്ട്രപതിയുടെ സ്വർണ മെഡൽ നേടിയ ഈ ചലച്ചിത്രവും തകഴിയെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു. 1978 അദ്ദേഹം എഴുതിയ കയർ എന്ന നോവലാണ് തകഴിയുടെ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നത്. 1000 പേജുകളുള്ള ഈ നീണ്ട നോവലിൽ 1885 മുതൽ 1971 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 4 ജീവിതമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കുട്ടനാട്ടിൽ നിലവിലിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥ, മരുമക്കത്തായം, അടിമപ്പണി എന്നിവയിൽ തുടങ്ങി കൃഷിഭൂമി കർഷകന് എന്ന നില വരുന്നതുവരെ വിശദമായി പ്രതിപാദിക്കുന്നു. സ്വാതന്ത്ര്യ സമരവും ബ്രിട്ടീഷ് അധിനിവേശത്തെ തോൽപ്പിച്ചോടിച്ചതും 1960 വ്യവസായ വിപ്ലവവുമെല്ലാം ഇതിൽ സമഗ്രമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു നോവൽ ഏണിപ്പടികൾ 1964 പ്രസിദ്ധീകരിച്ചു. കുട്ടനാട്ടിലെ നാട്ടിൻപുറത്ത് ജനിച്ച ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതവും പടിപടിയായുള്ള ഉയർച്ചയും അതിൽ നിന്നുണ്ടാകുന്ന തകർച്ചയുമെല്ലാമാണ് കഥയിലെ പ്രതിപാദ്യം. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന തകഴി എന്നും തന്റെ കഥകൾ കുട്ടനാടിലെ മണ്ണിന്റെ മണമുള്ളതാക്കാൻ ശ്രദ്ധിച്ചിരുന്നു. 1999 ഏപ്രിൽ 10 എഴുത്തിന്റെ കുലപതിയായിരുന്ന തകഴി ശിവശങ്കരപ്പിള്ള അന്തരിച്ചു. ലളിതമാണ് ആ ഭാഷ. തട്ടിത്തടഞ്ഞു നിൽക്കാതെ തകഴിയുടെ ഓരോ വാക്യത്തിനും ഏതു സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്കും നേരിട്ടു ചെല്ലാൻ കഴിയും. അതത്രേ നല്ല ശൈലിയുടെ പ്രത്യേകത. തകഴിയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിന്റെ അവതാരികയിൽ ജോസഫ് മുണ്ടശ്ശേരി കുറിച്ച ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാകുന്നു. അംശു VS വർക്കല. ദിനവൃത്താന്തത്തിന്റെ താളുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.